ഈ ലോക്ക്ഡൌൺ കാലം നമ്മളെ ഒരുപാട് തിരിച്ചറിവുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഓർക്കാപ്പുറത്ത് ലോക്ക്ഡൌണിൽ പെട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിൽ വരിക, ഇവിടെ ലോക്ക്ഡൌണിൽ പെട്ടുപോകുക, തിരിച്ചങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റാതിരിക്കുക, അതുപോലെ തിരിച്ച് സൗദി അറേബ്യയിൽ പെട്ടുപോകുക. അങ്ങനെ സൗദി അറേബ്യയിൽ ഒരു ലോക്ക്ഡൌൺ കാലത്ത് കുറച്ചധികം ആഴ്ചകൾ ഒരു മുറിക്കുള്ളിൽ തനിച്ചിരുന്നപ്പോൾ ഒരു പ്രവാസിക്ക് തോന്നി ഒന്നും ചെയ്യാനില്ല എങ്കിൽ പിന്നെ ഒരു നോവൽ എഴുതി കളയാൻ തീരുമാനിച്ചു. ഹംസ പൊന്മളയാണ് ഈ പ്രവാസി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരിക്കുന്നു. ലോക്ക്ഡൌൺ കാലത്ത് എഴുതിയ പുസ്തകത്തിൻ്റെ പേരും ലോക്ക്ഡൌൺ എന്ന് തന്നെയാണ്. ഒറ്റപ്പെട്ടുപോയ പ്രവാസ ജീവിതമാണ് പ്രമേയമായി വന്നിരിക്കുന്നത്. ഇന്ന് ഈ പുസ്തകം പ്രശസ്ത കഥാകാരൻ, നമ്മുടെ മലയാള സാഹിത്യ ലോകത്ത് പ്രകാശം പരത്തുന്ന ടി പത്മനാഭൻ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. എന്തായാലും വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രവാസിയുടെ ജീവിതത്തിൻ്റെ വിരസതയും ഏകാന്തതയും അതേപോലെ പ്രവാസിയുടെ ഒറ്റപ്പെടലും ഒക്കെ തന്നെ ഈ ലോക്ക്ഡൌൺ എന്ന നോവലിൽ വരച്ചിട്ടുണ്ട് എന്നാണ്, വരച്ചിട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ടി പത്മനാഭൻ റിലീസ് ചെയ്യുന്ന ഈ ലോക്ക്ഡൌൺ എന്ന ഈ പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ലോക്ക്ഡൌൺ ഒരു പ്രവാസിയുടെ കോവിഡ് കാലത്തെ ഒറ്റപ്പെടലിന്റെ കഥയാണിത്. സൗദിയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മലപ്പുറം സ്വദേശി ഹംസ പൊന്മളയുടെ ആദ്യ ഗ്രന്ഥം. ലോക്ക്ഡൌൺ കാലത്തെ ഒറ്റപ്പെടലിന്റെ കറുത്ത നാളുകളാണ് ആത്മാംശത്തോടെ പുതിയ കഥാകാരൻ പറയുന്നത്. കോവിഡ് സമയത്ത് നമ്മൾ അനുഭവിച്ച കഷ്ടതകളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. കഷ്ടതകൾ മാത്രമല്ല, ഇതൊരു ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്ന ഒരു മാതിരിയാണ് എന്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കൊറോണ വൈറസ് ലോകത്തെയാകെ ഭീതിയിലാഴ്ത്തിയ വേളയിൽ മഹാമാരിയുടെ വ്യാപനത്തെ പോലെ തന്നെ ആശങ്കപ്പെടുത്തിയ മറ്റൊന്നാണ് ഒറ്റപ്പെടൽ. അതിന്റെ വിവിധ മുഹൂർത്തങ്ങൾ 15 അധ്യായങ്ങളിൽ വിവരിക്കുകയാണ് ഈ നോവലിൽ. ശിഹാബുദ്ദീൻ പൊയ്ത്തുങ്കടവാണ് ലോക്ക്ഡൌണിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഒരു പ്രവാസിയുടെ ആദ്യ ഗ്രന്ഥം എന്നതിലപ്പുറം കോവിഡ് കാലത്തെ പ്രവാസ ജീവിതത്തിന്റെ ദുരിത കാഴ്ചകളാണ് ഓരോ താളിലും. ക്യാമറമാൻ ഉണ്ണിത്തൂരിനൊപ്പം ദീപക് തലമടം, 24 കോഴിക്കോട്. കലാകുമുദി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഒരുപാട് നല്ല ഫീച്ചറുകൾ എഴുതിയ മുസാഫിറാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്നോട് പറഞ്ഞത്. എന്തായാലും അംസയുടെ ഈ പുസ്തക പ്രകാശനം, അംസ പൊന്മളയുടെ ഈ പുസ്തക പ്രകാശനം ഗംഭീരമായി നടക്കട്ടെ. മാത്രമല്ല ടി പത്മനാഭൻ 24 വളരെ വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. നിരന്തരം ഈ വാർത്താ ചാനൽ കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിനും എൻ്റെ ആശംസകൾ. ശിഹാബുദ്ദീൻ പൊയ്ത്തങ്കടുവിന് ആശംസയുടെ ആവശ്യമില്ല, എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു ആശംസ ഞാൻ കൊടുക്കുന്നു. 24 രണ്ട് വർഷത്തിൻ്റെ നിറവിൽ